നമസ്കാരം. ഇന്നത്തെ വിഷയം, എല്ലാ പ്രായക്കാർക്കും വ്യായാമം ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നത്. കുറെ ആളുകളുടെ ഇടയിൽ വളരെയേറെ തെറ്റിദ്ധാരണകളുണ്ട്. കായിക വ്യായാമം എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ആ ഏജിനുള്ളവർക്ക് മാത്രമാണോ എന്നൊക്കെ ഒരു ചോദ്യം ചില ആളുകൾ ഇങ്ങനെ സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു നല്ല ഒരു മറുപടിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. എല്ലാ പ്രായക്കാർക്കും വ്യായാമം ചെയ്യാം. ഓരോ വയസ്സിന്റെ അടിസ്ഥാനം, അതായത് നമ്മൾക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞാല് അപ്പൊ അത് ചെറുപ്പക്കാരെ പോലെ ചെറിയ കുട്ടികളെ പോലെ ഓടിയും ചാടിയൊക്കെ ചെയ്യുന്ന വ്യായാമം നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമ മുറകളും നമ്മൾക്ക് പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും നമുക്ക് വ്യായാമം ചെയ്യാം. വ്യായാമം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നത്. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നത് ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ലേഡീസിനെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നത്. 50 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി പീരീഡ്സിന്റെ ടൈം കഴിഞ്ഞിരിക്കും. അപ്പോൾ അവർക്ക് ചില ചില ആളുകളില്ലേ, അപ്പോൾ അവർക്ക് ചില ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രാവിലെയും വൈകുന്നേരവും ഏതെങ്കിലും ഒരു ടൈമിൽ ഒരു അരമണിക്കൂർ സമയം നമ്മൾ കുറച്ച് സമയം നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം. എറോബിക് ഡാൻസ്, സുംബ ഡാൻസ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകൾ അടങ്ങിയ വ്യായാമ മുറകളാണ് പരിശീലിക്കേണ്ടത്. ആദ്യം തന്നെ പെട്ടെന്ന് നമുക്ക് വ്യായാമത്തിലേക്ക് കടക്കാൻ ഒരു ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നമ്മൾ പടിപടിയായിട്ട് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ വ്യായാമത്തിൽ പ്രവേശിക്കണം. അത് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം, ഇപ്പൊ രാവിലെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമുക്ക് വീട്ടമ്മമാരായ നമുക്ക് ടൈം കിട്ടാത്തത് കൊണ്ട് നമ്മൾ വൈകുന്നേരങ്ങളും നമ്മൾ വ്യായാമത്തിന് ഇറങ്ങുന്നു. അരമണിക്കൂർ ചുരുങ്ങിയതാണ്, അരമണിക്കൂർ മോർ ദാൻ, അതായത് ഒരു മണിക്കൂർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്ത് കൊണ്ടായിരിക്കണം നമുക്ക് വ്യായാമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആദ്യമേ നമ്മുടെ ബോഡിയെ നമ്മൾ സ്ട്രെച്ചിങ്ങിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, വ്യായാമത്തിൽ കൊണ്ടുവരുന്നത്. പെട്ടെന്ന് നമ്മൾ ഇറങ്ങി സ്പീഡിൽ നടക്കുകയോ ഓടുകയോ ഒന്നും ചെയ്ത് ആദ്യമേ നമ്മൾ ബോഡി നല്ലവണ്ണം സ്ട്രെച്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5-10 മിനിറ്റ് നമ്മൾ സ്ലോ നോർമൽ വാക്ക് ചെയ്യാം. അതിനുശേഷം ബോഡിക്കുള്ള ചെറിയ 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 എക്സസൈസുകൾ, ഹോൾ ബോഡി എക്സസൈസ് ചെയ്യാം. ഇങ്ങനെ ഇത് ഗ്രാജുവൽ ആയിട്ട് ഒരു 1 വീക്ക് നമ്മൾ കൊണ്ടുപോകണം. അതിനുശേഷം നമ്മൾ ചെറിയ എയറോബിക്, സുംബ പോലെയുള്ള ഈവെന്റിലേക്ക് വരണം, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യായാമത്തിന് മുന്നേ നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഡെമോ ചെയ്യുകയാണ്. ഒരു കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. നമ്മളിങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിന്നതിന് ശേഷം നമ്മളിപ്പോൾ നമ്മുടെ ഷോൾഡർ ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. ഓരോരുത്തർക്ക് അവരുടെ വിത്ത്, അതായത് ക്ലോസ് ചെയ്ത് നമ്മുടെ കാല് ഒരിക്കലും വെച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. ചുമ്മാ റിലാക്സ് ആയിരിക്കും നമ്മൾ ഹോൾ ബോഡി ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യെ നമ്മളിങ്ങനെ പതിയെ മുകളിലേക്ക് ഉയർത്തിയിട്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ തോയില് നമ്മളിങ്ങനെ പതിയെ ഒന്ന് പൊന്താൻ ശ്രമിക്കുക, പതിയെ ഡൗൺ. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നോക്കിയോളൂ. വീണ്ടും നമ്മൾ കൈ ഇങ്ങനെ കൊണ്ടുവന്നു, ലോക്ക് ചെയ്തു, ഡൗൺ. കാല് കൈ കണ്ടോ, കൈ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിൽ തലയുടെ മുകളിൽ ലോക്ക് ചെയ്തു, ഇങ്ങനെ വെച്ചു. ഇത് കാല് ഒന്ന് ടോയിൽ ഉയർത്താൻ ശ്രമിക്കുക, ഇങ്ങനെ
ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക. അതിന് ശേഷം നമ്മുടെ കൈ ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. ഞാനിപ്പോൾ രണ്ട് മൂന്നാലെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ, കാരണം നമ്മളൊരു ബിഗിനേഴ്സ് എന്ന നിലയിൽ മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. ഇതുപോലെ ചെയ്യുക. പിന്നെ കൈ ബാക്കിൽ കൈ ഇതുപോലെ കൈ ഇങ്ങനെ വെക്കുക, നല്ലോണം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ല പോലെ ഇതുപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ബിഗിനേഴ്സ് ആണ് ഞാൻ പറയുന്നത്, റിലാക്സ് ദ ഹോൾ ബോഡി. അതിനുശേഷം നമ്മൾ കാല് കൈ ഹിപ്പിൽ കൈ കൊടുത്തിട്ട് പതിയെ സൈഡിലോട്ട് ഒരുപാട് നിങ്ങൾ ചെയ്യേണ്ട, പതിയെ ചെയ്താണ്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഇന്ന് വലിയും നമ്മുടെ ഈ രണ്ട് സൈഡ് നമ്മുടെ സൈഡ് സൈഡാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ പതിയെ ഇങ്ങനെ ചെയ്തു. ഇതിന് ശേഷം കൈ ഇങ്ങനെ വെച്ച് ബോഡി ഇങ്ങനെ പതിയെ തിരിക്കാൻ നോക്കുക. പതിയെ തിരിയാൻ പറ്റുന്നത്രോ മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കോട്ട് നോക്കുക പതിയെ. ചെയ്തു. എന്നിട്ട് നമ്മള് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലിനെ നമ്മൾ ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ബോഡി വെയിറ്റ് ഫ്രണ്ടിലോട്ട് ഇടുക. എന്നിട്ട് ഇങ്ങനെ പതിയെ സ്ട്രെച്ച് ചെയ്യുക. നമ്മുടെ ബോഡി വെയിറ്റ് ഫ്രണ്ടിലായിരിക്കും. ഈ കാലില് അടുത്ത കാലം ബാക്കിലിരിക്കുന്ന ലെഗ് ഒരു കാരണവശാലും മടങ്ങാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന തുടങ്ങി ചില ആൾക്കാർക്ക് ആദ്യമായിട്ട് ആ ബുദ്ധിമുട്ട് വരും. ഇത്രയും ചെയ്താൽ മതി. കാല് മടങ്ങരുത്, ഈ ബാക്കിലേക്ക് മടങ്ങരുത്. ഇത് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നമ്മുടെ കണ്ടോ ഹീല് ഒന്ന് പ്രസ് ചെയ്തു, നമ്മുടെ കാലിന് ഉപ്പ് കുറ്റി. കൈ വേണമെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. ഒരു മൂന്നാല് പ്രാവശ്യം നമ്മള് ശേഷം കാലിന്റെ സൈഡ് കണ്ടോ, ഈ രണ്ട് കാലിന്റെയും സൈഡ് ഒന്ന് പ്രസ് ചെയ്യുക. ടോസ് രണ്ട് കാലിനും ടോസ് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്യുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മള് വാമപ്പ് ചെയ്തായി. നമ്മളിപ്പം നടക്കാൻ പോകുന്നതിന്റെ മുന്നേ ആയിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഒന്ന് മസിൽസിനെയൊക്കെ ഒന്ന് വലിച്ച് സ്ട്രെച്ച് ചെയ്യുക. ലൈറ്റ് ആയിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷൂ. തീർച്ചയായിട്ടും നിങ്ങള് ഷൂ മസ്റ്റ് ആയിട്ട്, ഷൂ നിർബന്ധമായാണ്. അത് കാല് വെറും കാലില് നിങ്ങൾ ഒരിക്കലും നടക്കരുത്, സ്ലിപ്പർ ഇട്ട് നടക്കരുത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ലൂസ് ആയ നല്ലൊരു ബനിയനും ഒരു ട്രാക്ക് സൂട്ടും ഒക്കെ നമ്മൾ ഇടുക, അല്ലെങ്കിൽ ലൂസായ ഒരു ഡ്രസ് ഉപയോഗിക്കുക. ഷൂ മസ്റ്റായിട്ട് നമ്മൾ ധരിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക. നടക്കുന്ന സമയത്ത് കൈ വീശി നടക്കുക, നല്ലപടം നടക്കുന്നത് നല്ലപടം കാണിച്ച് നടക്കുക കേട്ടോ. കൈ വീശി നടക്കുക, നമ്മൾ കൈ വീശുക, കൈ വീശി നമ്മൾ നടക്കുക, കൈ വീശി. അപ്പൊ ഇങ്ങനെ കൈ വീശി നടക്കുമ്പോൾ നമ്മള് നമ്മുടെ ഹാർട്ടിയോ ഏറ്റവും നല്ലതാണ്, ഹാർട്ടിനൊക്കെ. അപ്പൊ നമ്മൾ നല്ലോണം വീശി ഒരു 10 മിനിറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ നല്ല നല്ല എഫക്റ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോ നടന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വരുന്നു, റിലാക്സ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ ലൈറ്റ് ആയുള്ള എക്സസൈസുകൾ ചെയ്യാം. ആദ്യമേ നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്തു, അതിനുശേഷം 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നടന്നു. ശേഷം നമ്മൾ വന്നതിന് ശേഷം നമ്മൾ മടുത്തു, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഇതുപോലെ മൂന്നാല് പ്രാവശ്യം ചെയ്ത് റിലാക്സ് ചെയ്യുക. ഇനി നമ്മുടെ നമ്മുടെ ബോഡി പാർട്ട്, അതായത് തല മുതൽ കാല് വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും ലൈറ്റ് ആയിട്ടുള്ള ഒരു വാമിംഗ് അപ്പ് കൊടുക്കുക. നോക്കുക, പതിയെ ഹിപ്പ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഹിപ്പിൽ പിടിക്കുന്നു. പതിയെ ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ. ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുക. ഇനി അടുത്തത് സൈഡിലേക്ക്. ഇങ്ങനെ ചെയ്തു. രണ്ടാമത് കൈ നമ്മൾ ഷോൾഡർ ലെവലിൽ, ഷോൾഡറിൽ മേലിൽ കൈ ഇങ്ങനെ തം ഫിംഗർ കുത്തി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുക. മൂന്നോ നാലോ പ്രാവശ്യം ഫ്രണ്ടിലോട്ട് ചെയ്യുക, അതേസമയം ബാക്കിലോട്ട് ചെയ്യുക. നമ്മള് ഫോർവേഡ് നോക്കിയോ, കൈ ഇങ്ങനെ എടുത്തു ചെവിയോട് ചേർത്ത്. ആദ്യമേ നമുക്ക് ചെവി മുട്ടിക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, ഇങ്ങനെ റിലാക്സ് ചെയ്താൽ മതി. ആ കൈ ബാക്കോട്ട് കൊടുക്കും, അതുകൂടി സർക്കിൾ ചെയ്തു. രണ്ട് സൈഡിൽ നാല് ഇങ്ങനെ ഷോൾഡർ ലെവലില് കാലാകത്തി വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക്. ഇങ്ങനെ ചെയ്യാം. രണ്ടു മൂന്നും റെസ്റ്റ് ചെയ്യുക. ബാക്കിലേക്ക് നോക്കുക, ബാക്കിലേക്ക് നോക്കി. അതിനുശേഷം നമ്മൾ ഹിപ്പ് റൊട്ടേഷൻ ചെയ്യുക. ഹിപ്പ് ഒരു ഭാഗത്ത് ചെയ്ത് മൂന്നോ നാലോ പ്രാവശ്യം ഇത് ചെയ്യും. നമ്മള് പതിയെ അങ്ങോട്ടും കൊടുക്കെ യൂസ് ചെയ്തു ചെയ്തു ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് കാല് അടുപ്പിച്ച് വെക്കാൻ പറ്റുന്നവര് രണ്ട് കാല് അടുപ്പിച്ച് രണ്ട് കാല് അടുപ്പിച്ച് വെക്കുക. മുട്ടുമടക്കരുത്, മുട്ടുമടക്കാതെ നിങ്ങൾ എത്ര താഴാൻ പറ്റുമോ നോക്കുക. ഇപ്പോഴും ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും മതി, നമ്മളത് ഗ്രാജുവൽ ആയിട്ട് വന്നോളൂ. നമ്മള് അടുത്ത കാല് പതിയെ പതിയെ ചെയ്യാം. ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ചെയ്ത്, മുട്ട ഒരു കാരണവശാലും മടക്കരുത്. നമ്മളിനി കാല് ടോ റൊട്ടേറ്റ് ചെയ്യാം, റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്. രണ്ട് കാലും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. എന്താ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ വ്യായാമത്തിന് ഇറങ്ങുമ്പോൾ മസ്റ്റ് ആയിരിക്കണം ഇതുപോലെയുള്ള ഡ്രസ്സ്, അതായത് ഒന്നിലെ ട്രാക്ക് സൂട്ട് അല്ലെങ്കിൽ ചുരിദാർ ലൂസ് ആയിട്ടുള്ളത്. ഷൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. സ്ലിപ്പർ ഉപയോഗിക്കരുത്, കാരണം നമുക്ക് വീണ്ടും കാലിനും മുട്ടിനൊക്കെ വേദന എടുക്കുന്നതുകൊണ്ട്. അപ്പൊ നമ്മള് ഒരു 50 വയസ്സിന് മുകളിലുള്ള ഒരു ബിഗിനേഴ്സിന് എങ്ങനെ വ്യായാമത്തിലേക്ക് ഇറങ്ങാം, അവരെന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഞാൻ ക്ലാസ് നിങ്ങൾ ചെയ്ത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യായാമത്തിന് മുന്നേ ആയിട്ട് നമ്മൾ സ്ട്രെച്ചിങ് ചെയ്തു, 10 മിനിറ്റ് നമ്മൾ നടന്നു. നടന്നതിന് ശേഷം ഹോൾ ബോഡി ലൈറ്റ് ആയിട്ടുള്ള വാമിംഗ് അപ്പ് എക്സസൈസ് ചെയ്തു. ഇതിങ്ങനെ ഒരു ഗ്രാജുവൽ ആയിട്ട് നമ്മൾ ഒരു 1 വീക്ക് നമ്മൾ ചെയ്യുക. ചെയ്തിന് ശേഷം മാത്രമേ മറ്റ് എക്സസൈസുകളിലേക്ക് നമുക്ക് കടക്കാവുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു ബിഗിനേഴ്സ് കായിക വ്യായാമം, നമ്മുടെ ആരോഗ്യകരമായ വ്യായാമത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വ്യായാമം ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ ക്ലാസ് കാണുകയും ഇതുപോലെ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവർക്കും Thanks.